നോട്ട് പ്രതിസന്ധിയും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല തീർക്കും. ഇന്ന് വൈകിട്ട് 5 ദേശീയപാതയോരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി മുതൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ മനുഷ്യ ചങ്ങലയിൽ പങ്കാളികളാകും. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5 ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശം ലക്ഷക്കണക്കിന് പ്രവർത്തകർ പരസ്പരം കൈകൾ കോർത്ത് മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാവും. തിരുവനന്തപുരം രാജ്ഭവനിൽ മുന്നിൽ നിന്നാരംഭിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യകണ്ണിയാവും. എൽ ഡി എഫുമായി സഹകരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് നടത്തിയത്. 4:30 മനുഷ്യച്ചങ്ങലയുടെ ഡ്രസ് റിഹേഴ്സൽ നടക്കും. 5 മനുഷ്യച്ചങ്ങല തീർത്ത് പ്രവർത്തകർ പ്രതിജ്ഞ ചൊല്ലും. സമരത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് പൊതുയോഗങ്ങൾ ദേശീയപാതയോരത്ത് ചേരും. വാഹന ഗതാഗതത്തിന് തടസ്സം വരാത്ത രൂപത്തിലാവും സമരം സംഘടിപ്പിക്കുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, വിവിധ LDF നേതാക്കൾ എന്നിവർ രാജ്ഭവന് മുന്നിൽ കണ്ണികളാവും. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മനുഷ്യച്ചങ്ങല ചരിത്ര വിജയമാക്കാനുള്ള പരിശ്രമത്തിലാണ് LDF പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF നടത്താൻ പോകുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിത്രരചന സംഘടിപ്പിച്ചു. സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടന്ന ചിത്രരചനാ മത്സരം വി എൻ മുരളി ഉദ്ഘാടനം ചെയ്തു. നോട്ട് പ്രതിസന്ധി ആസ്പദമാക്കി നിരവധി ചിത്രകാരന്മാർ ചിത്രം വരച്ച സമരത്തിൽ പങ്കാളികളായി. രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനത്തിനാണ് രാഷ്ട്രപതി എത്തുന്നത്. കാര്യവട്ടം കേരള സർവകലാശാല ക്യാമ്പസിൽ ഉച്ചയ്ക്ക് 12:30 ഉദ്ഘാടന ചടങ്ങുകൾ. ഗവർണർ പി സദാശിവം മുഖ്യാതിഥിയാകും. ചരിത്ര കോൺഗ്രസ് നടപടിക്രമങ്ങളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് നൽകി നിർവഹിക്കും. രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിൽ പിടിമുറുക്കുന്ന ഇടത് തീവ്രവാദത്തെ കരുതിയിരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ കേരളം കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര ഫണ്ട് ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽ കരത്തിന്റെ പരിധി ഉയർത്തണമെന്ന് തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. 21 പ്രധാനമായ അജണ്ടകളാണ് അന്തർ സംസ്ഥാന കൗൺസിലിന്റെ തെക്കൻ മേഖലാ യോഗം ചർച്ച ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽ കരത്തിന്റെ പരിധി 2,500 രൂപയിൽ നിന്നും ഉയർത്തണമെന്ന് യോഗം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിന് ഉറപ്പ് നൽകി. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ മംഗലാപുരം ഉടുപ്പി വരെ നീട്ടാമെന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ പൊതുധാരണയായിട്ടുണ്ട്. ദേശീയ വ്യാവസായിക ഇടനാഴി കൊച്ചി വരെ നീട്ടണമെന്ന് കേരളം യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെക്കൻ സംസ്ഥാനങ്ങളിലെ പകർച്ചവ്യാധി മുന്നറിയിപ്പ് പരസ്പരം കൈമാറാനും യോഗത്തിൽ ധാരണയായി. സമീപകാലത്ത് കേരളത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസും ഭരണാധികാരികളും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇടത് തീവ്രവാദത്തെ നേരിടുന്നതിനായി സംസ്ഥാനം ഒരു പുതിയ കേന്ദ്ര ബറ്റാലിയൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ലോജിസ്റ്റിക് സപ്പോർട്ടും എല്ലാം കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് പറഞ്ഞു. സപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത് ചില ബറ്റാലിയന് ചോദിച്ചിട്ടുണ്ട്, അത് എഗ്രി ചെയ്തിട്ടില്ല. പിന്നെ ചില ഫണ്ടിങ്, കുറച്ച് ഫണ്ടിങ്ങിന് ചോദിക്കും. ഇപ്പം ഫണ്ടിങ് സൗത്തിലുള്ള ഡിസ്ട്രിക്ട്സിന് ഇല്ല, നോർത്തിലുള്ള ഡിസ്ട്രിക്ട്സിനേ ഉള്ളൂ. അപ്പോൾ ആ ഫണ്ടിങ്ങിനും ഇത് രണ്ടുമാണ് പറഞ്ഞത്. പിന്നെ 3 കോഓപ്പറേഷൻ, ഇൻ്റലിജൻസും ഉള്ള കോഓപ്പറേഷൻ, കർണാടക, തമിഴ്നാട്, കേരള പ്ലസ് ആന്ധ്ര, തെലങ്കാനകളുടെ ഷെയറിംഗ് ഓഫ് ഇന്റലിജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങൾ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗമാണ് തിരുവനന്തപുരത്ത് നടന്നത്. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, വി നാരായണസ്വാമി, തമിഴ്നാട് മന്ത്രി ഡിണ്ടിഗൽ ശ്രീനിവാസൻ, ആന്ധ്ര ധനകാര്യമന്ത്രി യാനമല കൃഷ്ണഡു, തെലുങ്കാന മന്ത്രി നായിനി നരസിംഹ റെഡ്ഡി, കർണാടക നിയമമന്ത്രി AL ജയചന്ദ്ര, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദി എന്നിവരോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം അനുഷ്ഠിച്ചുവെന്ന് CPIM നേതാവ് മരിച്ചു. CPIM തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം തേവലക്കര കോയവിള പുറമാവിൽ രാജുവാണ് രക്തസാക്ഷിയായത്. കൊല്ലം തേവലക്കര പുത്തൻ സങ്കേതത്തിലെ അലഫ് കാഷു ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം നടത്തിവരവേ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് പാർട്ടി പ്രവർത്തകർ ചേർന്ന് തെക്കുംഭാഗത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് സ്ഥിതി വീണ്ടും മോശമായതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രാജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല.
മൃതദേഹം വൻ ജനാവലിയുടെ അഹമ്പടിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയാണ് രാജു നിരാഹാരം അനുഷ്ഠിച്ചത്. 1986 നൂറ് കശുവണ്ടി ഫാക്ടറികൾക്ക് മുമ്പിൽ അന്ന് നടന്ന ഐതിഹാസികമായ സമരത്തിലുണ്ടായ രക്തസാക്ഷിത്വം 2016 ആവർത്തിച്ചുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ പറഞ്ഞു. 1986 കശുവണ്ടി തൊഴിലാളി സമരത്തിൽ രണ്ട് സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു. ഇന്ന് ഈ സമരം ഒരു ധർമ്മ സമരമാണ്. ആ സമരത്തിലാണ് സഹരാജു. ഒരു വിഭാഗം കശുവണ്ടി മുതലാളിമാരുടെ പിടിവാശിയാണ് വി രാജുവിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. സമരം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ പ്രശ്നം ഫാക്ടറി അടച്ചുകിടക്കുന്നതിനെതിരായിട്ടുള്ള തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരത്തിൽ നിരാഹാരം കിടക്കുമ്പോഴാണ് അവിടെ വെച്ച് അസ്വസ്ഥതയുണ്ടായി ആശുപത്രി പോയി ജില്ലാ ആശുപത്രി വെച്ച് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം ഒരു രക്തസാക്ഷി തന്നെയാണ്. അദ്ദേഹം ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ രക്തസാക്ഷിയാണ്. ഈ സമരം തൊഴിലാളികളുടെ 200,000 വരുന്ന ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ലതയാണ് ഭാര്യ. ദിവ്യ രാജു, രമ്യ രാജു, രാഹുൽ രാജു എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിനിമാ സമരം ശക്തമാക്കാൻ ഉറച്ച നിർമ്മാതാക്കളും വിതരണക്കാരും നാളെ മുതൽ മുഴുവൻ മലയാള ചിത്രങ്ങളും തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കും. മറ്റ് ഭാഷാ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും പരിപാടിയുണ്ട്. ലാഭവിഹിതം 50% ലഭിക്കണമെന്ന നിലപാട് തിയേറ്റർ ഉടമകൾ ആവർത്തിച്ചതോടെയാണ് സമരം തുടരാൻ നിർമ്മാതാക്കളും വിതരണക്കാരും തീരുമാനിച്ചത്. ഈ മാസം 30 അന്യഭാഷയടക്കം ഒരു ചിത്രവും റിലീസിനെത്തിക്കില്ലെന്നും സമരം തീരുന്ന മുറയ്ക്ക് ക്രിസ്മസിനായി ഒരുക്കിയ സിനിമകൾ പ്രദർശനത്തിന് എത്തിക്കുമെന്നും നിർമ്മാതാക്കളും വിതരണക്കാരും വ്യക്തമാക്കി. എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിന്റെ കടുംപിടുത്തം മലയാള സിനിമയ്ക്ക് ക്രിസ്മസ് സീസണിൽ 20 crore നഷ്ടമുണ്ടാക്കിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവം തന്നെയാണ് ഇവിടെ. അവരുടെ വേറെ ആരെങ്കിലും സംസാരിക്കാൻ പോലും വരുന്നില്ല. മലയാള സിനിമ വെച്ചിട്ടാണ് ഇവിടുത്തെ തിയേറ്ററുകൾ കാശുണ്ടാക്കിയത്. അന്യഭാഷാ ചിത്രങ്ങൾ വെച്ചല്ല. ഇപ്പം പുള്ളി പറയുന്നത് കേട്ടോ TV അന്യഭാഷാ ചിത്രങ്ങളുണ്ട്, അത് വെച്ച് ജീവിച്ചോളാം. അപ്പോൾ അവരത് വെച്ച് ജീവിക്കട്ടെ, എത്ര കാലം പോകുന്നു നമുക്ക് നോക്കാം. ഒരു പടത്തിന് ഒരു 5 crore വെച്ച് മുറയുള്ളൂ. 4 പടങ്ങളാണ്. എല്ലാം കൂടെ 10 crore നഷ്ടം ഈ ക്രിസ്മസ് സീസണിൽ ഉണ്ടായിട്ടുണ്ട്. തിയേറ്റർ വിഹിത തർക്കത്തെ തുടർന്ന് ഈ മാസം 16 നിർമ്മാതാക്കളും വിതരണക്കാരും അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസ് സ്ഥാപക ദിന പരിപാടിക്കെത്തിയ ഉണ്ണിത്താനെ കയ്യേറ്റം ചെയ്തതിൽ നടപടി സ്വീകരിക്കാൻ VM സുധീരന്റെ നിർദ്ദേശം. കൊല്ലം DCSC പ്രസിഡന്റിനാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം കയ്യേറ്റം ഉണ്ണിത്താൻ സ്വയം ആസൂത്രണം ചെയ്തതാണെന്ന് മുരളീധരൻ ആരോപിച്ചു. മുരളീധരൻ പിന്തുണയുമായി എ ഗ്രൂപ്പ് നേതാക്കളും രംഗത്തെത്തി. പാർട്ടിയുടെ പിറന്നാൾ ദിന പരിപാടിയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ DCC ഓഫീസിന് മുന്നിൽ കയ്യേറ്റം ചെയ്തത്. 2004 ഗ്രൂപ്പ് യുദ്ധത്തിന് സമാനമായ സാഹചര്യം. തുടർന്ന് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ KPCC നിർദ്ദേശം. ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനം. കയ്യേറ്റത്തിന് പിന്നിൽ തന്നെ അനുകൂലിക്കുന്നവരല്ലെന്ന് വിശദീകരിച്ച് മുരളീധരനും രംഗത്തെത്തി. എന്താ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കുള്ളൂ. അത് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇങ്ങനെ എന്തോ സംഭവം ഉണ്ടായി നിങ്ങൾ പറഞ്ഞിട്ട് അറിഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഹൈക്കമാൻഡിന്റെ വിലക്കിന് മുമ്പ് കെ മുരളീധരന്റെ പിന്തുണയുമായി ഉമ്മൻചാണ്ടിയും ഹസനും ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ. വിമർശനങ്ങളെല്ലാം എതിർപ്പുകളായിട്ട് ആരും കാണേണ്ടതില്ല. വിമർശനങ്ങൾ പലപ്പോഴും ശക്തിപ്പെടുത്താൻ, സ്വയം വിമർശനം പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. വിലക്ക് വന്നതോടെ പ്രസ്താവനാ യുദ്ധം തൽക്കാലത്തേക്ക് നിന്നേക്കുമെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പ്രവർത്തനം കൂടുതൽ ശക്തമാകും. താഴെത്തട്ടിൽ ഉൾപ്പെടെ AI ഗ്രൂപ്പുകൾ രഹസ്യയോഗങ്ങൾ തീരുമാനിച്ചതായാണ് വിവരം. സുധീരനെ KPCC ആസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുവരെ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് എ ഗ്രൂപ്പ് നിലപാട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവിന് സർക്കാർ ഇടപെടും. നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എയർപോർട്ട് അധികൃതരോട് ആവശ്യപ്പെട്ടു. നവീകരണ ജോലികൾ പൂർത്തിയായാലും വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അനുമതി ലഭിക്കാനിടയില്ല. ഈ സാഹചര്യത്തിലാണ് ഭരണതലത്തിൽ ഇടപെടലുണ്ടാവുന്നത്. നവീകരണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 31 പൂർത്തീകരിക്കേണ്ട നവീകരണ പ്രവൃത്തികൾ ഇടയ്ക്കുണ്ടായ മഴയിൽ തടസ്സപ്പെട്ടിരുന്നു. റൺവേയിലെ മേൽപ്പാളിയുടെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ജോലികളും റൺവേക്ക് ചുറ്റും മണ്ണിടുന്ന ജോലികളുമാണ് അവശേഷിക്കുന്നത്. ഇത് പൂർത്തിയാക്കി ജനുവരി മധ്യത്തോടെ റൺവേ എയർപോർട്ട് അധികൃതർക്ക് കൈമാറും. അളവും കൃത്യതയും എയർപോർട്ട് അതോറിറ്റി ഉറപ്പുവരുത്തിയാൽ വിമാനങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഹേമമണിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് CPIMന്റെ സംസ്ഥാന ഘടകമാണെന്ന് സീതാറാം യെച്ചൂരി. ഈ വിഷയത്തിൽ VS അച്യുതാനന്ദൻ അയച്ച കത്ത് കിട്ടിയിട്ടില്ലെന്നും
യെച്ചൂരി വ്യക്തമാക്കി. വയനാട് കല്ലൂരിൽ ഒരു മാസം മുൻപ് പിടികൂടി കൂട്ടിലടച്ച കാട്ടാനയെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടുന്നുവെന്ന അഭ്യൂഹത്തെ തുടർന്ന് പ്രതിഷേധം. ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായി എന്നായിരുന്നു അഭ്യൂഹം. എന്നാൽ രേഖാമൂലമുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കല്ലൂർ കൊമ്പനെന്ന പ്രശ്നക്കാരൻ കാട്ടാനയെ പിടികൂടി കൂട്ടിലടച്ച് മെരുക്കിയെടുക്കാനായിരുന്നു വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനായി മുത്തങ്ങയിലെ ആനപ്പന്തിയിലെത്തിച്ച് പരിശീലനവും നൽകി തുടങ്ങി. എന്നാൽ ഇതിനിടെ ആനയെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടണമെന്ന് ചില മൃഗസ്നേഹികൾ ആവശ്യമുന്നയിച്ചു. ഇതേ തുടർന്നാണ് ഇത്തരമൊരു നിർദ്ദേശം അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയതെന്നായിരുന്നു വാർത്ത വരുന്നത്. ഇതോടെ പ്രതിഷേധമായി. ഒടുവിൽ കളക്ട്രേറ്റിൽ ചേർന്ന ഉന്നതതല യോഗം ഇത്തരമൊരു തീരുമാനമുണ്ടായിട്ടില്ലെന്നും ആനയെ തുറന്നുവിടേണ്ടതില്ലെന്നും നിലപാടെടുത്തു. പക്ഷേ ജനപ്രതികളായ ഞങ്ങൾ ആവശ്യപ്പെട്ടു, യാതൊരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല, അതിന് തീറ്റയും ചികിത്സയും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അവിടെ കൊടുക്കണം, ഒന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തണമെന്ന് തീരുമാനിച്ചു. അത് ഗവൺമെന്റ് അറിയിക്കാൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങുന്ന വിദഗ്ധ സമിതിയും ആനയെ സന്ദർശിച്ചിരുന്നു. കാട്ടിൽ തുറന്നുവിടേണ്ടതില്ലെന്ന നിലപാടാണ് അവർക്കുമുള്ളത്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് ആനയെ സുരക്ഷിതമായ ഇടത്തിൽ തുറന്നുവിടണമെന്ന അഭിപ്രായമാണുള്ളത്. ജീവനും സ്വത്തിനും ഭീഷണിയായി കല്ലൂരിൽ വിഹരിച്ച കൊമ്പനെ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ മാസം പിടികൂടി കൂട്ടിലടച്ചത്. ന്യൂസ് ബ്യൂറോ വയനാട്. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായ യുവതി വൃക്ക മാറ്റിവയ്ക്കുന്നതിന് കരുണ തേടുന്നു. കാസർഗോഡ് പരപ്പയിലെ ദരിദ്ര ദളിത് കുടുംബാംഗമായ ശ്രീനയാണ് സഹായം തേടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രീന. കൂലിപ്പണി ചെയ്ത് നിത്യവൃത്തിക്ക് വകതേടുന്ന കാസർഗോഡ് പരപ്പ മൂലപ്പാറയിലെ ചന്ദ്രൻ ശാന്ത ദമ്പതികളുടെ മകൾ ശ്രീനയുടെ രണ്ട് വൃക്കകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. 20 വയസ്സുള്ള ഈ ദളിത് പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. അമ്മ ശാന്തയുടെ വൃക്കകളിലൊന്ന് മാറ്റിവെക്കാനാണ് ശ്രമം. ഇതിന് 20 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് നാട്ടുകാർ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ പൊതുവെ നാട്ടിൽ അവസ്ഥ പറഞ്ഞാൽ കൂലിപ്പണി തീരെ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. അന്നന്ന് പണിയെടുത്ത് വേണം ജീവിതം കഴിച്ചു കൂട്ടാൻ. പിന്നെ നല്ല കാര്യമായ ഒരു താമസിക്കാൻ പറ്റിയ വീടില്ല. ഭയങ്കര കഷ്ടപ്പാടിലാണ് അവരുടെ ജീവിതം തന്നെ. ഇപ്പോൾ 4 വർഷത്തോളമായി കുട്ടിക്ക് അസുഖം ബാധിച്ചിട്ട് അതിന് തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് പൈസ ചിലവായി, ഇപ്പം തന്നെ ചിലവായിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നികത്താൻ ആ കുടുംബത്തിന് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇടിഞ്ഞു വീഴാറായ വീടും ഏതാനും സെന്റ് സ്ഥലവും മാത്രമാണ് ഈ കുടുംബത്തിന് സ്വന്തമായി ഉള്ളത്. ശ്രീനയുടെ ഇളയ സഹോദരൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ശ്രീനയെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരപ്പാ ശാഖയിലെ SB അക്കൗണ്ടിലേക്ക് നിക്ഷേപം അയക്കാം. അക്കൗണ്ട് നമ്പർ 470-622-0000-14880. IFSC കോഡ് SYNB 00047-46. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. രോഗികൾക്ക് സാന്ത്വനമായി കൊച്ചിയിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള. എറണാകുളം ജനറൽ ആശുപത്രി മുറ്റത്തായിരുന്നു വിജയലക്ഷ്മിയുടെ ഗാനമേള. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചു വരുന്ന ആർട്സ് ആൻഡ് മെഡിസിൻ എന്ന പരിപാടിയുടെ 150th പതിപ്പിലാണ് വിജയലക്ഷ്മി ഗാനമേള അവതരിപ്പിച്ചത്. പുതിയ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിജയലക്ഷ്മിയുടെ ഗാനമാധുരി നേരിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു കാഴ്ചക്കാർ. ജനറൽ ആശുപത്രിയിലെ രോഗികളും അവർക്ക് കൂട്ടിരിക്കുന്ന ബന്ധുക്കളും വേദനകളും ദുഃഖവും മറന്ന് വിജയലക്ഷ്മിയുടെ പാട്ടിൽ ലയിച്ചു. വിജയലക്ഷ്മിയുടെ ഹിറ്റ് പാട്ടുകൾ ഒരിക്കൽ കൂടി കേട്ടപ്പോൾ നിറഞ്ഞ കയ്യടി. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ജനറൽ ആശുപത്രിയിൽ എല്ലാ ആഴ്ചയും സംഘടിപ്പിച്ചു വരുന്ന സംഗീത പരിപാടിയാണ് ആർട്സ് ആൻഡ് മെഡിസിൻ. ഒട്ടേറെ കലാകാരന്മാർ പങ്കെടുത്ത ആർട്സ് ആൻഡ് മെഡിസിൻ്റെ 150th പതിപ്പിലാണ് വൈക്കം വിജയലക്ഷ്മി ഗാനമേള അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കട്ടിൽ ഫിഷ് എന്നറിയപ്പെടുന്ന മീനുകൾ കടലിനടിയിലെ പ്രധാന ആൾമാറാട്ടക്കാരാണ്. ഇങ്ങനെ രൂപം മാറുന്ന സമയത്ത് ഇവയെ കണ്ടാൽ ഹിപ്പോകളല്ലെന്ന് ആരും പറയില്ല. കാണാൻ സുന്ദരനാണെങ്കിലും അത്യന്തം അപകടകാരികളാണ് കട്ടിൽ ഫിഷുകൾ. ഇവയുടെ ശരീരം മുഴുവൻ വിഷമാണ്. ഇവ തൊട്ടാൽ പൊള്ളലേൽക്കും. സ്പർശനം അധികനേരം നീണ്ടുനിന്നാൽ മരണം വരെ സംഭവിക്കാം. ഓസ്ട്രേലിയ മുതൽ തെക്കനേഷ്യ വരെയുള്ള പസഫിക്കിന്റെ പ്രദേശങ്ങളിലാണ് ഇവയെ സാധാരണ കൂടുതലായി കണ്ടുവരുന്നത്. പരന്ന ശരീരത്തിൽ നിന്ന് 3D രൂപമാകാനും 5 നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും ഇവയ്ക്ക് കഴിയും. ഇങ്ങനെയുള്ള രൂപം മാറുന്ന സമയത്ത് ഇവയെ കണ്ടാൽ ഹിപ്പോകളല്ലെന്ന് ആരും പറയില്ല.
മുൻകാലുകൾ ഊന്നിയുള്ള ഇവയുടെ നടപ്പ് കടലിനടിയിലെ കുഞ്ഞൻ ഹിപ്പോകൾ എന്ന പേര് ഇവയ്ക്ക് അനുയോജ്യമാകും. അമേരിക്കയിലെ ഒരു അക്വേറിയത്തിൽ നിന്നുള്ള കുഞ്ഞൻ ഹിപ്പോകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. ഈ അക്വേറിയത്തിൽ നിന്നെടുത്ത ദൃശ്യങ്ങൾ കണ്ടാൽ രണ്ട് കുഞ്ഞൻ ഹിപ്പോകൾ നടന്നു വരികയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. സമുദ്ര ഗവേഷകർക്ക് ഈ ജീവിയെക്കുറിച്ച് മുൻപും അറിയാമായിരുന്നെങ്കിലും ഇതാദ്യമായാണ് സാധാരണക്കാർക്കിടയിൽ ഈ ജീവി പ്രശസ്തനാകുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി.